മുൻ വാണിമേൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോണി മുല്ലക്കുന്നേലിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തിങ്കളാഴ്ച കനത്ത മഴയായിരുന്നു. ആ മഴയിൽ അപകട സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കി 100 പേരെ സ്വന്തം വീട്ടിലേക്ക്, 2 മുൻപേ ഗൃഹപ്രവേശം കഴിഞ്ഞ സ്വന്തം വീട്ടിലേക്ക് താമസിപ്പിക്കുകയും അതിലൂടെ വലിയൊരു ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ അപകടങ്ങളിൽ നിന്നും അത്രയേറെ ആളുകളെ രക്ഷപ്പെടുത്തി സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. തിങ്കളാഴ്ച ഒരു 12 വിലങ്ങാട് മഞ്ഞച്ചെളി ഭാഗത്ത് ആദ്യ ഉരുൾപൊട്ടലുണ്ടാകുന്നു. ആദ്യ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് കിട്ടി, പലരും ഫോണിൽ ബന്ധപ്പെട്ടു. അതുകൊണ്ട് തന്നെ അതിനുശേഷം 1 കഴിഞ്ഞാണ് അടുത്ത അതിശക്തമായ ഉരുൾപൊട്ടലുണ്ടായത്. ആ ഉരുൾപൊട്ടലിലാണ് മാറ്റിമാഷ് അടക്കമുള്ള ഒരു 14 വീടുകൾ നിലംപരിശാകുന്ന സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാരിൽ പലരെയും, നമ്മളെ വീടിൻ്റെ സമീപത്തുള്ള ഒരു 8 കുടുംബത്തിലെ ഒരു 50 ആൾക്കാരെ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യം. ഈ 14 വീടുകൾ നിലംപരിശായപ്പോൾ പോലും ഒരാൾക്കും ഒരു പോറൽ പോലും പറ്റിയില്ല. മുഴുവൻ കൃഷിസ്ഥലങ്ങളും ആടുമാടുകളും അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടിട്ടും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്താൻ കഴിഞ്ഞു. ഗവൺമെൻറ് ഭാഗത്തു നിന്ന് എല്ലാ സഹായവും ഈ കാര്യത്തിൽ നമുക്ക് ചെയ്തു തന്നു. അതുകൊണ്ട് തന്നെ മാത്യുമാഷ് ഉൾപ്പെടെയുള്ളവരുടെ ബോഡി നമുക്ക് കിട്ടി. പിന്നെ മറ്റുള്ളവരുടെ പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ചെയ്തു തരാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ മാഷയുടെ മൃതദേഹം സംസ്കരിക്കുന്നതോടൊപ്പം തന്നെ ഇവരുടെ നഷ്ടപ്പെട്ടു പോയ വീടുകളും പുനരധിവസിപ്പിക്കാനുള്ള ഏതെങ്കിലും ഒരു പാക്കേജ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുണ്ടാകണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പറയുന്നു. ഇത്രയേറെ ആളുകളെ ഇവിടെ താമസിപ്പിക്കുന്നതിലൂടെ മാത്രമല്ല, ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ ഒരു പ്രധാന ഓഫീസായിട്ടും കൂടി ജോണി മുല്ലക്കുന്നേലിൻ്റെ വീട് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇവിടെ ഏത് സമയത്തും എത്തിച്ചേരുന്ന ആളുകൾക്ക് ഭക്ഷണവും അതുപോലെയുള്ള സഹായങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് അദ്ദേഹവും ഭാര്യയും ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ആളുകൾക്ക് ആശ്രയമായി നിൽക്കുന്നത്. സജീവമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് വിലങ്ങാട് കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകൾ ഇതിൽ പങ്കാളികളാവുന്നുണ്ട്. തുണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP മനജ മീഡിയ വിഷനൊപ്പം ചേരുന്നു. വിലങ്ങാട് തിങ്കളാഴ്ച രാത്രിയാണ് ഉരുൾപൊട്ടിയിട്ടുള്ളത്. ഇവിടെ 13 വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ വീട്ടിലുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് മാത്യുമാഷ് അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ മാത്യുമാഷ് ഒഴുക്കിൽപ്പെടുകയും മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ ഭാഗത്തു നിന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫയർ ആൻഡ് സേഫ്റ്റിയും അതേപോലെ പോലീസും RDO MLA രാവിലെ എത്തിക്കഴിഞ്ഞാൽ രാത്രി 10-11 ഇവിടെ നിന്ന് ഞാനും MLA ഒക്കെ തിരിച്ചു പോയിട്ടുള്ളത്. അത്രയും ഇവിടെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെയുള്ള നാട്ടുകാരും ഒക്കെ ഇവിടെ നിന്നുകൊണ്ടാണ് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. എല്ലാ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 6 ദുരിതാശ്വാസ ക്യാമ്പാണുള്ളത്. എന്നാൽ ഒരു ക്യാമ്പ് നമുക്ക് അത്ര സേഫ്റ്റി അല്ല. അത് മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് MLA RDO നേതൃത്വത്തിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിലങ്ങാട് ഉരുൾപൊട്ടൽ സംഭവിച്ചതിന് ശേഷമുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും രക്ഷാദൗത്യങ്ങളിലും സജീവ പ്രവർത്തകനായിരുന്ന CPM ലോക്കൽ സെക്രട്ടറി MP വാസുവാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. വലിയ ദുരന്തത്തിന്, അടുത്ത കാലത്തൊന്നും ദർശിക്കാത്ത രൂപത്തിലേക്കുള്ള വലിയ ദുരന്തത്തിനാണ് ഈ നാട് ഈ കാലഘട്ടത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അത് ഏത് കാലത്ത് ഇപ്പോൾ അത് പ്രശ്നം അടിയന്തരമായി പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഇനിയുള്ള നാളുകൾ നാടും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒറ്റക്കെട്ടായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാം ഘട്ടം എന്നുള്ള രൂപത്തിലേക്ക് ഇവരുടെ പുനരധിവാസ പ്രവർത്തനം ഉൾപ്പെടെയുള്ള ഒരു വലിയ ദൗത്യം ഈ ഗവൺമെൻറ്റിൻ്റെയും നാടിൻ്റെയും ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് പഴയ രീതിയിലേക്ക് നാടിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് ഇനി നമുക്ക് നടത്തേണ്ടത് എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന വിഷയം.